ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഗേൾ വിത്ത് ഓൾ ദി ഗിഫ്റ്റ് എന്നൊരു ഇംഗ്ലീഷ് മൂവിയെ കുറിച്ചാണ്. ഈ മൂവിയിൽ പറയുന്നത് ഒരു നാട്ടിലെ കുറേ ആളുകൾ സോംബികളായി മാറുകയാണ്. അവിടെ കുറച്ച് മനുഷ്യർ മാത്രമാണ് നാട്ടിലുള്ളത്. ആ മനുഷ്യർ ഈ സോംബികളുമായിട്ട് എങ്ങനെ സർവൈവ് ചെയ്ത് പോയെന്ന് നമുക്ക് നോക്കാം. ഈ സിനിമയിൽ കുറേ സോംബികളുണ്ട്, അതുപോലെ തന്നെ കുറേ മനുഷ്യരാണുള്ളത്. പിന്നെ ഇവർ രണ്ട് വഴിക്കാരും കൂടാതെ സോംബികളും മനുഷ്യനും ആവുന്ന ഒരു വിഭാഗക്കാർ കൂടിയുണ്ട്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉള്ളത്. ഇതിൽ മൂന്നാമതൊരു ക്യാരക്ടേഴ്സ് കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ സോംബികളായി മാറുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഈ മനുഷ്യരുടെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോഴാണ് അവർ സോംബികളായി മാറുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് കാണിക്കുന്നത്. അവിടെ കുറേ സോൾജേഴ്സും കുറേ ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടാവും. ആ ക്യാമ്പിലുള്ളത് നമ്മൾ മൂന്നാമതൊരു വിഭാഗക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സോംബികളും മനുഷ്യരൊക്കെ ആവുന്നത്, അവരാണ് ആ ക്യാമ്പിലുള്ളത്. ഇപ്പോൾ നമ്മുടെ മൂവിയിലെ നായികയെ കാണിക്കുന്നു, പേര് മെലിനി. അവളൊരു ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാമതൊരു വിഭാഗക്കാരെ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ സോംബികളായി മാറുന്നത്, അതിൽ പെടുന്നതാണ് അവളും. ഇപ്പോൾ മെലിനിയെ കുറച്ച് സോൾജേഴ്സ് വന്ന് വിളിച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അവളുടെ ജയില് തുറന്ന് അവളെ ഒരു വീൽ ചെയറിലിരുത്തുന്നു, എന്നിട്ട് കൈയും കാലെല്ലാം കെട്ടിവെക്കുന്നു, എന്നിട്ട് അവളെ അവിടെ നിന്നും വിളിച്ചിട്ട് പോകുന്നു. ഒരു വലിയൊരു ക്ലാസ് റൂമിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അവളെ പോലെ കുറേ കുട്ടികൾ അവിടെയും ഉണ്ടാവും. അവരെല്ലാം ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഒരു ക്ലാസ് കേൾക്കാനായിട്ടാണ്. ഇപ്പോൾ ക്ലാസ് എടുക്കാനായി വരുന്നത് ഹെലൻ ജസ്റ്റീന എന്നൊരു മിസ്സായിരുന്നു. അവർക്കെല്ലാം ആ മിസ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ മിസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ക്ലാസ് കേൾക്കാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ശ്രദ്ധയോടെ ക്ലാസ് എല്ലാം കേൾക്കുന്നു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പഴയ പോലെ സോൾജേഴ്സ് വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ അവരെ അവരുടെ സെല്ലിൽ കൊണ്ടടയ്ക്കുന്നു, എന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. ആ സെല്ലിൽ ഒരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലൂടെയാണ് അവർ ഫുഡ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ നായിക മെലിനി ആ ഫുഡ് വേഗത്തിലെടുത്ത് കഴിക്കണം, ഭയങ്കര ആർത്തിയോടെയാണ് അവൾ കഴിക്കുന്നത്. ഇപ്പോൾ സെല്ല് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ വരുന്നു. ഡോക്ടറുടെ പേര് കാഡ്വെൽ. ഇപ്പോൾ ഡോക്ടർ ഓരോ സെല്ലായി കടന്ന് നമ്മുടെ നായികയുടെ സെല്ലിനടുത്ത് എത്തുകയാണ്. നമ്മുടെ നായികയോട് ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു നാളെ ഇതിന് ഉത്തരമെല്ലാം പറയാമെന്ന്. പിന്നെ ഡോക്ടർ വീണ്ടും ഒരു നമ്പർ ചോദിക്കുന്നു, മെലിനി അപ്പോൾ 13 എന്നാണ് നമ്പർ പറയുന്നത്. അതിനുശേഷം ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ്. വീണ്ടും പഴയ പോലെ ക്ലാസ്സുകളെല്ലാം തുടങ്ങുന്നു. ഒരു കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും അവിടെ ഉണ്ടാവും. മെലിനി 13 എന്നൊരു നമ്പർ പറഞ്ഞിരുന്നില്ലേ, ആ റൂമിലെ കുട്ടിയാണ് അവിടെ ഇല്ലാത്തത്. ഇപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയ ടീച്ചർ അവർക്ക് പെന്നും പേപ്പറും എല്ലാം കൊടുക്കുന്നു, എന്നിട്ട് അവരോടൊരു കഥ എഴുതാനാണ് പറയുന്നത്. പുറത്ത് ഇവരെ വാച്ച് ചെയ്യുന്ന ഒരു സോൾജറിൽ ഒരാൾ പറയുന്നു, ഇവരെന്താണ് ഈ കാണിക്കുന്നത്, അവരുടെ കൈകളെല്ലാം അഴിച്ചാൽ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇത് കേൾക്കുന്ന വേറൊരു സോൾജർ പറയുന്നു, അവരൊരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല, കാരണം അവരുടെ ഫേവറേറ്റ് ടീച്ചറാണ് അവിടെ ഉള്ളത്. ഈ ടീച്ചർക്ക് മാത്രമേ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവരെല്ലാം കഥ എഴുതാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ നായിക കഥയെല്ലാം എഴുതിക്കഴിഞ്ഞ് ടീച്ചറുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ കഥ ഇങ്ങനെയായിരുന്നു, ഒരു സുന്ദരിയായൊരു യുവതി കാടിനുള്ളിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ ഒരു മോൺസ്റ്റർ അവളെ ആക്രമിക്കാനായി വരുന്നു. ഇത് കാണുന്നൊരു പെൺകുട്ടി ആ മോൺസ്റ്ററെ കീഴ്പ്പെടുത്തി അവളെ രക്ഷിക്കുന്നു. ഈ കഥ കേൾക്കുന്ന നമ്മുടെ മിസ്സിന് ഒരുപാട് ഫീൽ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ നായികയുടെ അടുത്തേക്ക് വന്ന് തലയിൽ തലോടുകയാണ്. ഇത് കാണുന്ന സോൾജേഴ്സ് അവിടേക്ക് വരുന്നു. അവരുടെ ക്യാപ്റ്റനായ മിസ്റ്റർ പാർക്ക് വന്ന് ടീച്ചറോട് ഷൗട്ട് ചെയ്യുന്നു, മനുഷ്യരുടെ മണം കേൾക്കുമ്പോൾ അവർ സോംബികളായി മാറുന്നത് കൊണ്ട് ഒരു പ്രത്യേക തരം ജെല്ലി തേച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരികെ സെല്ലിലേക്ക് അവരെ സോൾജേഴ്സ് കൊണ്ടുപോവുകയാണ്. പക്ഷേ കൈയും കാലൊന്നും റിലീസ് ചെയ്യാതെ അവരെ അങ്ങനെ തന്നെ അവിടെ സെല്ലിൽ പൂട്ടിയിടുന്നു. കുറച്ച് കഴിഞ്ഞ് അവളെ വിസിറ്റ് ചെയ്യാനായിട്ട് മിസ് വരുന്നു. പക്ഷെ മിസ് വന്ന് കാണുന്നത് അവളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവളെ അൺലോക്ക് ചെയ്യാനായിട്ട് മിസ് തന്നെ സെല്ലിനകത്ത് കയറുന്നു. അതെല്ലാം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് മനുഷ്യരുടെ സ്മെല്ല് വരുന്നു. അവൾ മിസ്സിനോട് വേഗം പുറത്തേക്ക് പോവാനായി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ സോംബിയായി മാറുന്നു. ഇത് കാണുന്ന മിസ് വേഗം സെല്ലിന് പുറത്തേക്ക് പോയി സെല്ല് ലോക്ക് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഡോക്ടർ കാഡ്വെൽ വരുന്നു. ഡോക്ടർക്ക് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് മെലിനിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. മെലിനി മറ്റുള്ള കുട്ടികളുടെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഡോറ് മാത്രം ഇപ്പോൾ തുറക്കുന്നില്ല. ഇപ്പോൾ സോൾജേഴ്സ് തോക്കെല്ലാം കൊണ്ടുവന്ന് അവളെയും അവളുടെ സെല്ലിൽ നിന്നും വിളിച്ചിട്ട് പോകുന്നു. പക്ഷെ എപ്പോഴും പോകുന്ന പോലെ ക്ലാസ് റൂമിലേക്കല്ല, അവൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. ഇപ്പോൾ അവളുടെ വീൽ ചെയർ ഉരുണ്ടുരുണ്ട് പുറത്തേക്കാണ് പോകുന്നത്, പുറം ലോകത്തേക്ക്. അവിടെ ഫുൾ വെളിച്ചമാണ്, അവിടെ കുറേ സോംബികളുണ്ട്. വൺ
വലിയ ബാരിക്കേഡ് തകർത്ത് അവരിപ്പോൾ ഉള്ളിലേക്ക് വരാൻ നോക്കുകയാണ്. പക്ഷെ അതിന് അവർക്ക് സാധിക്കുന്നില്ല. അവിടെയുള്ള സോൾജേഴ്സ് എല്ലാം അവർ വെടിവെക്കുന്നുണ്ട്. എത്ര വെടിവെച്ചാലും തീരാത്ത അത്ര സോംബികളാണ് അവിടെയുള്ളത്. ഇപ്പോൾ അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നത് ഡോക്ടർ കാഡ്വെലിൻ്റെ റിസർച്ച് സെൻ്ററിലേക്കാണ്. ഡോക്ടർ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അതോടെ അവളുടെ ബോധം പോവുകയാണ്. അവളെ ബെഡിലേക്ക് എടുത്ത് കിടത്തുന്നു. ഇപ്പം അവിടേക്ക് ആ മിസ് വരുന്നു. ഇതിനെല്ലാം എതിർക്കാൻ നോക്കിയാണ്. പക്ഷെ ഡോക്ടർ സോൾജേഴ്സിനെ വിളിച്ച് മിസ്സിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഈ സമയം അവിടെ ഡേഞ്ചർ അലാറം മുഴങ്ങുന്നു. ഇത് കേട്ട് ഡോക്ടർക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ ഹെൽപ്പറോട് അവിടെ പോയി ഷട്ടർ ക്ലോസ് ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷേ ഡോറ് പൊളിച്ച് സോംബികൾ അകത്തേക്ക് വരുന്നു. ഇപ്പൊ ഹെൽപ്പറെ അവർ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ഹെൽപ്പറും ഒരു സോംബിയായി മാറിയിരിക്കുന്നു. ഇത് കാണുന്ന ഡോക്ടർ വേഗം വേറൊരു റൂമിലേക്ക് പോയി ഡോർ അടയ്ക്കുന്നു. ഇപ്പൊ മെലിനിക്കും ബോധം വീഴുന്നു. അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് വേഗം പുറത്തേക്ക് പോകുകയാണ്. ഇപ്പം അവിടെ എല്ലാം കുറേ സോംബികൾ അകത്തേക്ക് കയറിയിട്ടുണ്ടാവും. സോൾജേഴ്സിനെല്ലാം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സോൾജേഴ്സും ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അവളൊരു കാഴ്ച കാണുന്നത്. അവളുടെ മിസ്സിന് കുറേ സോൾജേഴ്സ് ഉപദ്രവിക്കുന്നു. അത് കാണുന്ന മെല്ലി വേഗം ചെന്ന് സോൾജേഴ്സിനെ കടിക്കുന്നു, രക്തം കുടിക്കുന്നു. ആ രക്തം കുടിച്ചതോടെ അവളുടെ ബോധം പോകുന്നു. അവളുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. മനുഷ്യരുടെ രക്തം കുടിച്ചാൽ അവളുടെ ബോധം പോവും. പിന്നീട് കുറേ കഴിഞ്ഞാണ് അവളുടെ ബോധം തിരിച്ചു വരുന്നത്. ഇത് കാണുന്ന അവളുടെ മിസ് വേഗം ചെന്ന് മെലിനിയെ തൂക്കിയെടുത്ത് രക്ഷപ്പെടുന്നു. പക്ഷെ ദൂരെ നിന്നും കുറേ സോംബീസ് അവളുടെ അടുത്തേക്ക് വരുന്നു. അത് കണ്ട് മിസ് തോറ്റതുപോലെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയം പെട്ടെന്നൊരു മിലിറ്ററി വാൻ അതുവഴി വരുന്നു. ആ മിലിറ്ററി വാൻ അവരെ സേവ് ചെയ്യുന്നു. ഇനിയുള്ള കഥ ഈ മിലിറ്ററി വാനിലൂടെയാണ്. ആ മിലിറ്ററി വാൻ വേഗം സ്പീഡിൽ പോകുന്നുണ്ട്. കുറേ സോംബികൾ അതിന് പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ മിലിറ്ററി വാനിന്റെ വേഗത മൂലം അവർക്ക് എത്താൻ അതിന് സാധിക്കുന്നില്ല. ഈ സമയം മെലിനിയുടെ ബോധം വീഴുന്നു. അതോടെ സോൾജേഴ്സ് അവളെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ മിസ് അവളെ രക്ഷപ്പെടുത്തുന്നു. ഇപ്പൊ ഡോക്ടർ വണ്ടി ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു ഹെൽമെറ്റ് ലഭിക്കുന്നു. ആ ഹെൽമെറ്റ് വെച്ചാൽ സ്മെല്ല് കിട്ടില്ല. അതുകൊണ്ട് അവർ അത് മെലിനിക്ക് വെച്ചു കൊടുക്കാനായി തീരുമാനിക്കുന്നു. ഡോക്ടർക്ക് മെലിനിയെ ഒഴിവാക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം ഡോക്ടറുടെ റിസേർച്ച് എല്ലാം മെലിനിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ളൊരു വാക്സിൻ ഉണ്ടാക്കുന്നത് മെലിനിയെ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് മെലിനിയെ ഇപ്പോൾ ആവശ്യമാണ്. മെലിനിയെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക് ആയതുകൊണ്ട് അവൾക്ക് ആ മാസ്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് വാനിൻ്റെ മുകളിലായി അവളെ ഇരുത്തുന്നു. ഇപ്പോൾ വെള്ളം എടുക്കാനായി അവർ വണ്ടി നിർത്തുന്നു. വെള്ളം എടുക്കാനായി പോകുമ്പോൾ ഒരു സോംബി വേഗം വന്ന് സോൾജറെ പിടികൂടുന്നു. സോൾജർ വേഗം സോംബിയെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിലേക്ക് കയറാനായി വരുമ്പോൾ പാർക്ക് അവനോട് കയറണ്ട എന്ന് പറയുന്നു. സോൾജറും പറയുന്നു, എനിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഞാൻ സോംബിയല്ലാന്ന്. അപ്പം തന്നെ അവൻ സോംബിയായി മാറുകയാണ് ചെയ്യുന്നത്. മിസ്റ്റർ പാർക്കിന് ഒരു വഴിയില്ലാതെ അവനെ കൊല്ലുന്നു. എന്നിട്ട് വണ്ടി അവിടെ നിന്നും മുന്നോട്ട് പോവുകയാണ്. കുറേ ദൂരം വണ്ടി മുന്നോട്ട് പോയപ്പോൾ അവിടെ വണ്ടി സ്റ്റെക്ക് ആവുന്നു. വണ്ടിയുടെ ഫ്യൂൽ അവിടെ തീർന്നിരിക്കുകയാണ്. സോൾജേഴ്സ് ഇപ്പോൾ ബയോനോക്കുലർ യൂസ് ചെയ്ത് ആ സ്ഥലമെല്ലാം നിരീക്ഷിക്കുന്നു. അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. ആ ബിൽഡിങ്ങിൽ കുറേ സോംബികളെ കാണാം. അവരെല്ലാം ഇപ്പോൾ സ്റ്റാച്ചു അവസ്ഥയിലാണ്. എന്തെങ്കിലും സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ മനുഷ്യരുടെ മണം കേട്ടാൽ മാത്രമേ അവരനങ്ങത്തുള്ളൂ. അവർക്കിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റായി ഒരു പ്ലാനൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഒരുപോലെയാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഗണ്ണിലെല്ലാം സൈലൻസർ വെച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സോംബിയെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊരു സോംബി പോലും അത് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർക്കിപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഈ സോംബികളുടെ കണ്ണ് വിട്ടിച്ച് എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്ന് അവർ ആലോചിക്കുകയാണ്. അപ്പോൾ മെലിനി പെട്ടെന്നൊരു ഐഡിയ പറയുന്നു. അവൾ സോംബികളിൽ പെട്ട ഒരാളാണല്ലോ, അതുകൊണ്ട് അവൾ പോകാമെന്ന് തീരുമാനിക്കുന്നു. അവിടെയുള്ള സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അവളിപ്പോൾ പുറത്തേക്ക് പോകുന്നു. ആ വഴി ഒരു പൂച്ചയെ കാണുന്നു. അവൾക്കത് കണ്ടതും അവൾ സോംബിയായി മാറുകയാണ്. വേഗം ആ പൂച്ചയെ പിടിച്ച് തിന്നുന്നു. വേഗം ആ പൂച്ചയുടെ രക്തം കുടിക്കുന്നു. അതോടെ അവളുടെ ബോധം പോവുകയാണ്. കുറച്ചു കഴിഞ്ഞവളുടെ ബോധം വരുമ്പോഴാണ് അവളുടെ ദൗത്യം മനസ്സിലാവുന്നത്. ഇപ്പോൾ അവളൊരു ജീവിയെ സോംബികൾക്ക് മുന്നിലായി ഇട്ട് കൊടുക്കുന്നു. എല്ലാ സോംബികളും ആ ജീവിക്ക് പിന്നാലെ പോകുകയാണ്. അതോടെ ഇപ്പോൾ സോൾജേഴ്സിന് അവിടെ നിന്നും ഇറങ്ങാൻ സാധിക്കുന്നു. അവരെല്ലാം ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പോൾ ആ ബിൽഡിംഗിൽ നിന്ന് എല്ലാ സോംബീസും പോയിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രീറ്റ് മുഴുവൻ സോംബികളാൽ നിറഞ്ഞിരിക്കുന്നു. ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് സോംബികളാണ്. അവിടെ ഉള്ളവരെല്ലാവരും സോംബികളായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവർക്ക് രക്ഷപ്പെടാനായി പാർക്കിനൊരു ഐഡിയ തോന്നുന്നു. മെലിനിയുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി കൊടുത്തയക്കുന്നു. അവൾ പോകുന്ന വഴിയേ പോകാം, സോംബികളില്ലാത്ത വഴിയെ നമുക്ക് പോകുകയും ചെയ്യാം, രക്ഷപ്പെടുകയും ചെയ്യാം. ഇപ്പോൾ സേഫായി അവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഒരു വലിയൊരു മരം കാണുന്നു. അതിൽ കുറേ വിത്തുകളുണ്ട്. അതിൽ നിന്നുമാണ് ഇത്രയും ലക്ഷക്കണക്കിന് സോംബികൾ ഉണ്ടാവുന്നത്. ആ
ആ മരത്തിൽ നിന്ന് ഒരു വിത്ത് ഡോക്ടർ പറിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ വിത്ത് നശിപ്പിച്ചാൽ വലിയൊരു സോംബി തലമുറയെ തന്നെ നമുക്ക് നശിപ്പിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അവിടെ വലിയൊരു മിലിറ്ററി വാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവരെല്ലാം സന്തോഷിക്കുന്നു. അവരിപ്പോൾ വേഗം ചെന്ന് വാനിലേക്ക് കയറുന്നു. ആ വാനിനുള്ളിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് അവർ രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല. ഈ സമയം മെലിനിക്ക് രൂപം മാറ്റം സംഭവിക്കുന്നു. ഇത് കണ്ട് അവർ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. മെലിനിയും പറയുന്നു, എന്നെ വേഗം ഇവിടെ നിന്നും പുറത്തേക്ക് വിടണം, എനിക്ക് നിങ്ങളുടെ സ്മെല്ല് വരുന്നുണ്ട്. അവളെ പുറത്തയച്ച് എന്തേലും ഭക്ഷിച്ചിട്ട് വരാനായി പറയുന്നു. അവളും പുറത്തു പോയി ഒരു ജീവിയെ കൊന്നു തിന്നുന്നു. ഇപ്പോൾ സോൾജേഴ്സിനും വിശക്കാൻ തുടങ്ങുന്നുണ്ട്. എന്തേലും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് നോക്കി വാക്കി ടോക്കിയൊക്കെ വെച്ച് സേഫായി പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ മെലിനി വന്ന് പറയുമ്പോഴാണ് ആ സോൾജറിന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാവുന്നത്. ആ സോൾജർ ഭക്ഷണം തേടി ഒരു കടയ്ക്കരികിൽ എത്തുന്നു. ആ കടയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി ചെല്ലുമ്പോൾ അതിനകത്ത് കുറേ സോംബികളാണുള്ളത്. അദ്ദേഹത്തെ ഭക്ഷിക്കുകയാണ് ആ സോംബികൾ. അതാണ് ആ സോൾജറിന് പറ്റിയത്. ആ സോൾജറെ നോക്കി അവരെല്ലാം വരുമ്പോൾ സോൾജറിൻ്റെ ബാഗും എല്ലാം അവിടെ കിടക്കുന്നത് കാണും. അത് കണ്ട് സോംബി അയാളെ പിടിച്ചതായി അവർക്ക് മനസ്സിലാവുന്നു. അത് കണ്ട് അവർ വേഗം അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പോൾ മിസ്റ്റർ പാർക്കിനെയും മിസ്സിനെയും സോംബികൾ ട്രാപ്പ് ചെയ്യുന്നു. ഇത് കണ്ട് മെലിനി ബുദ്ധി ഉപയോഗിച്ച് അവരെ സേഫ് ആക്കുകയാണ്. അവരുടെ ഹെഡിനെ സോംബീസിൻ്റെ ഹെഡിനെ മെലിനി കൊല്ലുന്നു. മറ്റുള്ള സോംബീസ് എല്ലാം മെലിനിയെ അനുസരിക്കുന്നു. ഇതോടെ അവരെ സേഫ് ആക്കി വാനിലേക്ക് എത്തിക്കുന്നു. വാനിലെത്തിയ ഉടൻ അവർക്ക് നേരെ ഡോക്ടർ മെഡിസിൻ തെളിച്ച് ബോധം കെടുത്തുന്നു. മെലിനിയെ എന്നിട്ട് അവിടെ നിന്നും കൊണ്ടുപോകുന്നു റിസർച്ച് ചെയ്യാനായിട്ടാണ്. മെലിനിക്ക് ബോധം വരുമ്പോൾ സോംബികളെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ റിസർച്ച് ചെയ്യാനും മിസ് നിന്നെ റിസർച്ച് ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് അവരെ ബോധം കെടുത്തിയത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. സോംബികളെ പറ്റി കേട്ടതും മെലിനി വേഗം തന്നെ പുറത്തേക്ക് പോയി ആ മരത്തിനെ തീ കത്തിച്ച് കളയുന്നു. ആ വലിയ മരം അവിടെ അവസാനിക്കുന്നു. അതെ, സോംബികളുടെ തലമുറ തന്നെ അവിടെ അവസാനിച്ചിരിക്കുന്നു. പെട്ടെന്ന് പാർക്ക് അവിടേക്ക് വരുന്നു. പാർക്ക് അവനെയും കൊല്ലാൻ പറയുന്നു. സോംബി അവനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ഗണ്ണെടുത്ത് കൊടുക്കുന്നു. മെലിനി വേഗം പാർക്കിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് വേഗം അവൾ മിസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മിസ്സിന് ബോധം വരുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ പിന്നീട് മിസ് ഒരു ഗ്ലാസിന് പുറകെ നിന്നും സോംബികൾക്ക് ക്ലാസ് എടുക്കുന്നു. ഈ സോംബികളെല്ലാം നിയന്ത്രിക്കുന്നത് മെലിനി ആയിരിക്കും. ഇതോടെ നമ്മുടെ സിനിമ ഇവിടെ എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്.